തകർന്ന റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഉപരോധ സമരം നടത്തി. ഏറ്റുമാനൂർ നഗരസഭയുടെ 7 വാർഡിൽ കന്നുവെട്ടിയൽ കോട്ടൂർ റോഡാണ് ടാറിംഗ് തകർന്ന് കുണ്ടും കുഴിയുമായി മാറിയത്. 1 കിലോമീറ്റർ റോഡിന് 15 ലക്ഷം രൂപ നഗരസഭ അനുവദിച്ചെങ്കിലും നിർമ്മാണം ആരംഭിക്കാത്തതാണ് പ്രതിഷേധ സമരത്തിന് കാരണമായത്. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ നിന്നും കട്ടച്ചിറപ്പള്ളി പിണ്ടിപ്പുഴ റോഡിലെത്തുന്ന ലിങ്ക് റോഡാണ് തകർന്നത്. ടാറിംഗ് തകർന്ന് വർഷങ്ങളായ റോഡിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടതോടെ യാത്ര ബുദ്ധിമുട്ടായിരുന്നു. മഴക്കാലമായതോടെ ദുരിതം വർദ്ധിച്ച സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ സമരപരിപാടികളിലേക്ക് കടന്നത്. സിമന്റ് കട്ടകൾ നിരത്തി റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് സമരം നടന്നത്. തങ്ങളുടെ ദുരിതം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഈ കന്നുവെട്ടി ഭാഗത്തോട്ട് പോകുന്ന ആൾക്കാർക്ക് പോകുന്ന ഈ വഴി വർഷങ്ങളായിട്ട് കിടക്കുന്നതാണ്. ഇത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടും ഇതിനെ മുനിസിപ്പാലിറ്റി ഇതുവരെ ഇത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കട്ടത്തോ പള്ളിയുടെ ഇതിലേക്കൂടെ പോകുന്ന പിണ്ടിപ്പഴയ്ക്ക് പോകുന്ന പോലെ ഇതുവരെ സഞ്ചാരയോഗ്യമില്ലാത്ത നാട്ടുകാർക്ക് നടന്നു പോകാൻ പോലും പാകത്തിന് രീതിയിലാണ് ഈ വഴി കിടക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നന്നാക്കി കൊടുത്ത് ഇവിടുന്നുള്ള ആളുകൾക്ക് പോകാനും രോഗികളും കൊണ്ട് പോകാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടി കയറി ഓരോ ദിവസവും കയറുമ്പോൾ വണ്ടിക്ക് പണിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പോലും സാരി ഇത്ര മാസങ്ങളായിട്ട് ഈ വഴി ശരിയാക്കുന്നതിൽ ഇന്നലും പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇത് ഇനി നടക്കുമല്ലെന്ന് തോന്നി. അതിനാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് ഇത്ര ആൾക്കാരെ കൂടി ഞങ്ങൾ പലപ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് കൺസൾ എത്തി പ്രതിപക്ഷ നേതാവ് എത്തി മെമ്പറായ ബിജു കുമ്പിക്ക് അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തി. ഒരു കൊല്ലം മിച്ചമായി. കരോട്ടൊരു ഹൗസിംഗ് ഹോളിന് പണിയുന്നുണ്ട്. ഈ ടോറസ് കയറി അനുമതി കൊടുത്താണ് ഈ വഴി ഇതുപോലെ പോകാൻ കാരണം. അല്ലെ ഇത്രയും പ്രശ്നം ഈ വഴിക്ക് ഉണ്ടാവില്ലായിരുന്നു. ടോറസ് ഇപ്പം 3-4 കെട്ടിടങ്ങൾ അവിടെ തീർന്നു. അതിലാണ് ഇത്ര ഇതായത് ഈ വഴി. സ്ത്രീകളടക്കം നിരവധി ആളുകൾ സമരത്തിൽ പങ്കുചേർന്നു. വാർഡ് കൗൺസിലർ നാൻസി ജെയ്മോൻ, പ്രതിപക്ഷ നേതാവ് ES ബിജു, ബിജു കുമ്പിക്കൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഇതിൻ്റെ ചോദ്യാവസ്ഥ പറഞ്ഞ് നമ്മുടെ വാർഡ് കൗൺസിലർ കഴിഞ്ഞ വാർഡ് സഭയിൽ ഈ മാർച്ച് മാസം 31-ാം തീയതിക്കുള്ളിൽ റോഡ് റിട്ടയർ ചെയ്ത് തരും എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമൊക്കെ എന്ന് പറഞ്ഞ് അവർ ഇതുവരെ ടാർ ചെയ്യാൻ പറ്റിയിട്ടില്ല. വഴിയൊന്നും നടന്നു പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. ഇതിലെ ടൂവീലറുകാർ പോയിട്ട് പലരും ഇവിടെ വീഴുകയും ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷ തല മറിയുന്ന ഒരു അവസ്ഥയിലോട്ട് വരെ വന്നു. അതുപോലെ വഴി തീർത്തും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. നഗരസഭ 15 ലക്ഷം രൂപ റോഡ് നവീകരണത്തിനായി അനുവദിച്ചിരുന്നുവെങ്കിലും കോൺട്രാക്ടർ നിർമ്മാണം ആരംഭിക്കാൻ തയ്യാറാക്കാത്തതാണ് നവീകരണം തടസ്സപ്പെടാനിടയാക്കിയതെന്ന് വാർഡ് കൗൺസിലർ നാൻസി ജെയ്മോൻ പറഞ്ഞു. വേണ്ടി 15 ലക്ഷം രൂപ ഈ വഴിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കോൺട്രാക്ടർ ചെയ്യാത്ത ഒരു കുഴപ്പമാണ്. ഫണ്ട് കോൺട്രാക്ടർ എടുത്തിരിക്കുന്ന അത് ചെയ്യാത്ത ഒരു കാലതാമസം കൊണ്ടാണ് ഇങ്ങനെ താമസമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ചെയ്യാം, ശ്രമിക്കുന്നു. പണി പൂർത്തിയാക്കിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പണം സർക്കാരിൽ നിന്നും ലഭിക്കാത്തത് മൂലം കരാറുകാരൻ നിർമ്മാണം വൈകിക്കുകയാണെന്ന് നഗരസഭാംഗങ്ങൾ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സണുമായി ചർച്ച ചെയ്ത് റോഡ് എത്രയും വേഗം പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെടുമെന്ന് പ്രതിപക്ഷ നേതാവ് ES ബിജു പറഞ്ഞു. ഈ കന്നുവെട്ടിയൽ കോട്ടൂർ റോഡ് ഏറെ വർഷങ്ങളായിട്ട് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന റോഡാണ്. ഇപ്പോൾ ഇവിടുത്തെ വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ഇതിന് 15 ലക്ഷം രൂപ അനുവദിക്കുകയും ആ 15 ലക്ഷം രൂപ വെച്ചിട്ട് ജാനറ്റ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ ഇത് ടെൻഡർ പിടിക്കുകയും അതിനനുസരിച്ച് എഗ്രിമെൻ്റ് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തികച്ചും നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു സമീപനമാണ് കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നും എഞ്ചിനീയറിംഗ് വിങ്ങിൻ്റെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റോഡും ഏറ്റുമാരുടെ മറ്റ് ഗ്രാമീണ റോഡുകളും ഇന്നത്തെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള നടപടി നഗരസഭ ഒന്നാകെ തീരുമാനിക്കേണ്ടതാണ്. അത് തടയുക എന്ന് പറയുന്നത് വാഹനം കടത്തിവിടാതിരിക്കുക എന്നതല്ല, മറിച്ച് ഇത് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നഗരസഭാ അതിർത്തിയിൽ പല റോഡുകളും ഫണ്ട് അനുവദിച്ചിട്ടും നിർമ്മാണം വൈകുന്ന സാഹചര്യമാണുള്ളത്. കൗൺസിലർമാരും പ്രദേശവാസികളുടെ പ്രതിനിധികളും ചെയർപേഴ്സണുമായി ചർച്ച ചെയ്ത് ടാറിംഗ് നടപടികൾ വേഗത്തിൽ നടത്താൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതോടെ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. മഴക്കാലമായിട്ടും റോഡ് യാത്രായോഗ്യമാക്കാത്തതിൽ പ്രതിഷേധമുയരുമ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിലും മറ്റു ജോലികളുടെ ഫണ്ട് ലഭിക്കാത്തതിന്റെ പേരിലും ജനങ്ങളെ വലയ്ക്കുന്ന നടപടികളാണ് പ്രതിഷേധം ശക്തമാകാൻ കാരണമായത്. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.